ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ഫ്യൂച്ചർ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിലൊരു പൊറോട്ടയാണ് കേട്ടോ. വെറും 2 മിനിറ്റ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൊറോട്ടയെന്നൊക്കെ തികച്ചും വ്യത്യസ്തമായാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. വീശി അടിക്കേണ്ട, കുഴയ്ക്കേണ്ട, പരത്തേണ്ട, ഒരു ടെൻഷനും ഇല്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ പൊറോട്ട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ദാ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു എഗ്ഗാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നമ്മളിത് പൈപ്പിംഗ് ബാഗിലാണല്ലോ ഒഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പരുവത്തിന് വേണം നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കാനായിട്ട്. നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നോക്കി നോക്കി ഒഴിക്കണം. ഒന്നിച്ച് നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഇതാ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഞാനൊരു സ്പൂൺ എടുത്തിട്ടൊന്ന് കാണിക്കാം. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഈ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതിലേയും കൂടുതൽ കട്ടിയായി പോരുത്, കാരണം നമ്മൾ പിന്നെ ദോശ പരത്തുന്നണക്കായി പോകും. അപ്പോൾ ഇനി ഇത് നമുക്ക് ചെയ്യാനുള്ളത് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് അങ്ങ് മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതൊരു കവർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതായത് ഇതുപോലത്തെ ഒരു ഡിസ്പോസിബിളിൻ്റെ ഒരു പൈപ്പിംഗ് ബാഗാണ് കേട്ടോ. ഇത് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നവരാണല്ലോ മിക്കവരും തന്നെ. അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്ത് നല്ല പരിചയമായിരിക്കും. നമ്മളൊരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉപേക്ഷിക്കാറാണ് പതിവ്. അപ്പോൾ ഇത് ഡിസ്പോസിബിളാണ്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഈ ടിപ്പൊക്കെ കണ്ടില്ലേ. അപ്പം ഇത് വെച്ച് ഇത് ജസ്റ്റ് ഒന്ന് പ്രിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പൈപ്പിംഗ് ബാഗ് ഇതാ ഞാനൊരു ഗ്ലാസ്സിലോട്ടൊന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇതുപോലെ. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മിക്സ് ഇതാ ഈ ബാഗിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഈ മുട്ട നന്നായിട്ട് ബീറ്റായിട്ടുണ്ടാകണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കട്ടകട്ടയായിട്ട് കിടന്നിട്ടുണ്ടല്ലോ നമ്മുടെ ഈ പൈപ്പിംഗ് ബാഗിനകത്തൂടെ ഇത് താഴോട്ട് പോവില്ല. അപ്പം നമ്മൾ ഉറപ്പ് വരുത്തണം മുട്ട നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മൈദയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വേസ്റ്റായി പോകും. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ഒരു സ്റ്റക്കായിട്ട് വരുന്നത്. അപ്പം ഞാൻ ദാ ഇതിവിടെ ഫുള്ളായിട്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇത് ഞാൻ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് കെട്ടുകയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു നീഡിലോ അല്ലാന്നുണ്ടെങ്കിൽ സിസറോ വെച്ചൊന്ന് ഇതിൻ്റെ ഈ ബോട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ലെയർ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മേൽവശം ഒന്ന് ഡ്രൈ ആയി വന്നപ്പോഴത്തേക്ക് ഇനി നമുക്ക് കുറച്ച് നെയ്യ് ആണെങ്കിൽ ഇതിൻ്റെ മേളിലോട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്യാണ് ചേർക്കുന്നതെങ്കിൽ. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ ഈ സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ആ പൊറോട്ടയുടെ കറക്റ്റ് ഒരു കളറും സ്ട്രക്ചറും ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കങ്ങ് എടുക്കാം. ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അതായത് നല്ല മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ കഴിക്കുന്ന നമ്മുടെ പൊറോട്ടയിലെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഴിക്കുന്നത് അത്രയും ഒരു ടേസ്റ്റൊന്നും വരികയല്ല കേട്ടോ. പക്ഷെ എന്നാലും ടേസ്റ്റുണ്ട്. നമുക്ക് പെട്ടെന്നൊന്ന് കഴിക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് പറ്റും. അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാതെ എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഫ്ലോപ്പൊന്നും ആവത്തില്ല, എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. അപ്പോൾ ഞാൻ ഇതാ കുറച്ചുകൂടെ ലെയർ കൂട്ടി തിന്നായിട്ട് ചെയ്തെടുത്ത പൊറോട്ടയാണിത് കേട്ടോ. ഇങ്ങനെയും ഉണ്ടാക്കാം നമുക്ക്, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ഒരു സബ്സ്ക്രൈബ് ഒക്കെ ഞങ്ങൾക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു.